എൻ സി പിയുടെ എല്ലാമെല്ലാമായിരുന്നു ഉഴവൂർ വിജയൻ. അകാലത്തിൽ മരിക്കുമ്പോൾ കടം മാത്രം സ്വന്തം പേരിലുണ്ടായിരുന്ന എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ. ഉഴവൂർ വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉയർന്നിരുന്നു. പാർട്ടിയിലെ ചിലരുടെ ഭീഷണിയാണ് ഉഴവൂർ വിജയനെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന വാദവും സജീവമായി. ഇവിടെ പ്രതിസ്ഥാനത്ത് നിന്നത് അന്ന് എൻ സി പി സംസ്ഥാന സെക്രട്ടറിയും അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ചെയർമാനുമായ സുൾഫിക്കർ മയൂരിയായിരുന്നു. എൻ സി പി പിളർന്ന മാണി സി കാപ്പൻ പുതിയ പാർട്ടി ഉണ്ടാക്കുമ്പോഴും ഈ പേര് വീണ്ടും ചർച്ചകളിലെത്തുന്നു. ഉഴവൂർ വിജയന്റെ മരണത്തിന് തൊട്ടു മുൻപ് അതിരൂക്ഷ പരാമർശങ്ങൾ ഉന്നയിച്ചു നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ മനോരമ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അടികൊടുക്കും, കൊല്ലും, ഒന്നോ രണ്ടോ കോടി മുടക്കാനും ബുദ്ധിമുട്ടില്ല എന്നിങ്ങനെയായിരുന്നു സംഭാഷണം. ഈ സാഹചര്യത്തിൽ കേസുമെടുത്തു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. എൻ സി പി പിളരുമ്പോൾ യു ഡി എഫിനോട് മാണി സി കാപ്പൻ രണ്ടു സീറ്റുകളാണ് ആവശ്യപ്പെടുന്നത്. അതിൽ ഒന്ന് കായംകുളമാണ്. അത് സുൾഫിക്കർ മയൂരിക്ക് മത്സരിക്കാൻ വേണ്ടിയാണ്. ഇനി വേറെ എന്തെങ്കിലും സീറ്റ് കിട്ടിയാലും മത്സരിക്കുക സുൾഫിക്കർ മയൂരി തന്നെയാകും. അങ്ങനെ ഉഴവൂർ വിജയനെ ഭീഷണിപ്പെടുത്തിയ നേതാവ് നേട്ടമുണ്ടാക്കുകയാണ് പിളർപ്പിലൂടെ. സംഭവത്തെക്കുറിച്ച് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും ഉഴവൂർ വിജയൻ പരാതി നൽകിയതായി സൂചനയുണ്ടായിരുന്നു. ഉഴവൂർ വിജയൻ പാർട്ടി നേതാക്കളിൽ നിന്ന് ഭീഷണി നേരിട്ടതായി കായംകുളത്തെ വ്യവസായി നൌഷാദ് ഖാൻ സ്ഥിരീകരിച്ചിരുന്നു. ഉഴവൂർ വിജയൻ നേരിട്ടിരുന്ന ഭീഷണി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞിരുന്നു. അന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എം വി ജയരാജനെയും അറിയിച്ചിരുന്നതായി അപ്പോൾ എൻ വൈ സി നേതാവ് മുജീബ് റഹ്മാൻ വെളിപ്പെടുത്തിയിരുന്നു. മുജീബ് റഹ്മാൻ തട്ടിപ്പ് കേസിൽ കുടുങ്ങുകയും ചെയ്തു. ഇപ്പോഴിതാ പാർട്ടി പിളർപ്പിലൂടെ മാണി സി കാപ്പൻ വിഭാഗത്തിൽ രണ്ടാമനായി സുൾഫിക്കർ മാറുകയാണ്. എൻ സി പിയിലെ തന്നെ മറ്റൊരു നേതാവിനെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ച സുൾഫിക്കർ ഇതിനു പിന്നാലെ ഉഴവൂർ വിജയനെ നേരിട്ടും വിളിച്ചു. ഈ സംസാരത്തിനൊടുവിലാണ് ഉഴവൂർ വിജയൻ കുഴഞ്ഞുപോയതെന്നായിരുന്നു വെളിപ്പെടുത്തൽ. എന്നാൽ ഫോൺ സംഭാഷണത്തിൽ കേൾക്കുന്നത് തന്റെ ശബ്ദമല്ലെന്ന് സുൾഫിക്കർ മയൂരി പ്രതികരിച്ചിരുന്നു. കൊലവിളി നടത്തിയത് താനല്ലെന്ന് തെളിയിക്കാൻ മുജീബ് റഹ്മാനെ വെല്ലുവിളിക്കുന്നുവെന്നും മയൂരി പറഞ്ഞിരുന്നു. ഏതായാലും പോലീസ് അന്വേഷണം എങ്ങും എത്തിയില്ല. മയൂരി കുറ്റവിമുക്തനുമായി. അതേസമയം തന്നെ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ മാനസിക പീഡനത്തെ തുടർന്നാണ് വിജയൻ പെട്ടെന്ന് മരിച്ചതെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ശബ്ദരേഖയെന്ന് ഉഴവൂർ വിജയന്റെ മരണത്തിന് പിന്നാലെ കേട്ട മറ്റൊരു വാദം. ഉഴവൂർ വിജയനെയും കുടുംബാംഗങ്ങളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളും ഇതിന് പിന്നാലെ പ്രചരിച്ച വീഡിയോയിലുണ്ടായിരുന്നു. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട്. വിവാദ സംഭാഷണത്തിന് പിന്നാലെ ഉഴവൂർ വിജയനെയും ഇയാൾ വിളിച്ചു. ഭാര്യ ചന്ദ്രമണിയുടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങവേ കായംകുളത്തുള്ള സുഹൃത്തിന്റെ ഭവനം അദ്ദേഹം സന്ദർശിച്ചതിൽ പ്രകോപിതനായാണ് വിളിച്ചത്. സന്ദർശനത്തിൽ അതൃപ്തി അറിയിച്ച നേതാവ് തുടർന്ന് നടത്തിയ അസഭ്യ വർഷവും വ്യക്തിപരമായ അതിശയവും ഉഴവൂരിനെ തളർത്തിയെന്നായിരുന്നു അന്നുയർന്ന ആരോപണം. അന്ന് തോമസ് ചാണ്ടിയായിരുന്നു എൻ സി പിയുടെ നേതാവ്. ഉഴവൂർ വിജയനെ അപമാനിച്ച നേതാവിനെതിരെ നടപടിയൊന്നും ഉണ്ടായില്ല. മയൂരിക്കെതിരെ നിന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു.